Dear students, നമ്മള് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡയഫ്രം സ്പ്രിംഗ് ക്ലച്ച്. ഇതാണ് കൂടുതലായിട്ടും നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ചെറിയ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫിഗറാണ് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത്. രണ്ട് ഫിഗർ, ഒന്ന് അത് എൻഗേജ് ആയ പൊസിഷനിലും രണ്ടാമത്തത് ഡിസെൻഗേജ് ആയ പൊസിഷനിലുമുള്ള ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗങ്ങളാണ് നമ്മുടെ കാണുന്ന ഫ്ലൈ വീല്, അതുകൂടാതെ അതിൻ്റെ ബാക്കിലായിട്ട് പ്രഷർ പ്ലേറ്റും കാണാം. സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകളോട് വളരെയധികം സാമ്യമുള്ള തരം ക്ലച്ചുകളാണ് ഡയഫ്രം സ്പ്രിംഗ് ടൈപ്പ് ക്ലച്ചുകൾ. സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി ക്ലച്ച് സ്പ്രിംഗ് ആയി കോയിൽ ടൈപ്പ് അഥവാ ഡയഫ്രം ടൈപ്പ് സ്പ്രിംഗ് ആണ് ഉപയോഗിക്കുന്നത്. കോണിക്കൽ ആകൃതിയിലുള്ള നിർമ്മിച്ചിരിക്കുന്ന ഡയഫ്രം സ്പ്രിംഗ് ആണ് ക്ലച്ച് എൻഗേജ് അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബലം നൽകുന്നത്. അതായത് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഡയഫ്രം സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരു ഫൾക്രം ലിവർ പോലെ ആക്ട് ചെയ്യുന്ന ഒരു തരം സ്പ്രിംഗ് ആണ്. ഒരു ഭാഗത്ത് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ മറ്റേ അറ്റം പ്രഷർ പ്ലേറ്റുമേ അമർന്ന് നിൽക്കുകയാണ്. അപ്പോൾ പ്രഷർ പ്ലേറ്റുമേ അമർന്ന് നിൽക്കുന്ന സമയത്ത് ആ പ്രഷർ പ്ലേറ്റിൻ്റെയും ഫ്ലൈ വീലിൻ്റെയും ഇടയിലുള്ള ക്ലച്ച് ഡിസ്ക് അവിടെ പ്രഷറൈസ് ചെയ്ത് നമ്മളെ ഫ്ലൈ വീലിൻ്റെയും പ്രഷർ പ്ലേറ്റിൻ്റെയും ഇടയിൽ അമർന്നു നിൽക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നോക്കുക, ക്ലച്ച് കവർമിറ്റി ഒരു റിയർ പിവറ്റ് റിങ് വെച്ചിട്ടാണ് നമ്മളുടെ ഡയഫ്രം കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ അത് റിമ്മും നമ്മളുടെ പ്രഷർ പ്ലേറ്റിൻ്റെ ഒരു എഡ്ജ് റിമ്മ് എന്ന് പറയും, ആ റിമ്മിലേക്ക് ആ സ്പ്രിങ്ങിൻ്റെ ഒരു അറ്റം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻഗേജ് പൊസിഷനിലാണ് ആദ്യത്തെ അവസ്ഥ കാണുന്നത്. അതിൽ ആ സമയത്ത് ഡയഫ്രത്തിൻ സ്പ്രിങ്ങിൻ്റെ നടുവശത്തായിട്ട് ഒരു ത്രോ ഔട്ട് ബെയറിങ് അല്ലെങ്കിൽ റിലീസ് ബെയറിങ് എന്ന് പറഞ്ഞ ഒരു ബെയറിങ് വെച്ച് പ്രസ് ചെയ്യുകയാണ് ചെയ്യുക. അവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ സെക്കൻഡ് ഫിഗറിൽ നോക്കാം, ഡിസെൻഗേജ് ഫിഗറിൽ നോക്കാം, ഒരു ത്രോ ഔട്ട് ബെയറിങ് വെച്ചിട്ട് അത് പ്രസ് ചെയ്തിട്ട് ആണ് അവിടെ ഓപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ, ക്ലച്ച് കവർ നമ്മുടെ ഫ്ലൈ വീലുമായിട്ട് ബോൾട്ടുകളുടെ സഹായത്താൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ പ്രഷർ പ്രോഗ്രത്തിന് പുറത്തിട്ടായിട്ടാണ് ഡയഫ്രം സ്പ്രിംഗ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ത്രോ ഔട്ട് ബെയറിങ് ആ ഡയഫ്രം സ്പ്രിങ്ങിൻ്റെ നടുവശത്തായിട്ട് ഒരു പ്രസ്സിങ് പൊസിഷനിലാണ് ആ നിൽക്കുന്നത്. അത് ആ സമയത്ത് നിന്ന് ആ ത്രോ ഔട്ട് ബെയറിങ്ങിനെ ചലിപ്പിക്കുന്നത് നമ്മുടെ ക്ലച്ച് പെഡലിൽ നിന്നുള്ള ലിങ്കേജാണ്. അപ്പോൾ നമ്മൾ ക്ലച്ച് പെഡലിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സ് നേരെ ക്ലച്ച് ലിങ്കേജ് വഴി നമ്മളുടെ ത്രോ ഔട്ട് ബെയറിങ്ങിൽ എത്തും. അപ്പോൾ ത്രോ ഔട്ട് ബെയറിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ത്രോ ഔട്ട് ബെയറിങ് നേരെ ആ ഡയഫ്രം സ്പ്രിങ്ങിനെ ഒരു സൈഡ് അതായത് നടുവശത്ത് അമർത്തുകയും ആ നടുവശത്ത് അമർത്തുന്ന സമയത്ത് മറ്റേ അറ്റം ഡയഫ്രം സ്പ്രിങ്ങിൻ്റെ ഔട്ടർ പെരിഫെറിയിലുള്ള അറ്റം നോക്കുക, അത് ബാക്കോട്ട് ആ പിവട്ട് റിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്കോട്ട് ചലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ബാക്കോട്ട് ചലിക്കുന്ന സമയത്ത് നമ്മുടെ ആ സ്പ്രിങ്ങിൻ്റെ സോറി ആ പ്രഷർ പ്ലേറ്റിൻ്റെ റിമ്മിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യും, ജോയിൻ്റ് ആയി നിൽക്കുന്നതുകൊണ്ട് ആ പ്രഷർ പ്ലേറ്റിനെ ബാക്കോട്ട് വലിക്കുന്നുണ്ട്. അവിടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാണ്. അപ്പോൾ പ്രഷർ പ്ലേറ്റ് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലൈ വീലിൻ്റെയും പ്രഷർ പ്ലേറ്റിൻ്റെ ഇടയിൽ കിടക്കുന്ന നമ്മുടെ ക്ലച്ച് ഡിസ്ക് അവിടെ എന്താവുകയാണ്, ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ആവുന്ന അവസ്ഥയിൽ നമ്മളെ ക്ലച്ച് ഡിസ്കിൽ നിന്നും ക്ലച്ച് ഷാഫ്റ്റിലേക്ക് കറക്കം പോകുന്നില്ല. അതാണ് ഈ ഒരു ഡയഫ്രം ടൈപ്പ് ക്ലച്ചിൻ്റെ പ്രത്യേകത. നമ്മൾ ബസ് പോലെയുള്ള വലിയ ഈ ടാറ്റേൻ്റെ എൻജിനിലൊക്കെ നമുക്ക് ഡയഫ്രം ടൈപ്പ് ക്ലച്ചുകളാണ് കാണാൻ കഴിയുക. ഇന്ന് കൂടുതലായിട്ടും സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന് പകരം ഈ ടൈപ്പ് ക്ലച്ചുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണ ക്ലച്ചുകളെ അപേക്ഷിച്ചിട്ട് ഈ ഡയഫ്രം ക്ലച്ചിന് വലിപ്പം കുറവാണ്. സാധാരണ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ചാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൈസ് അവിടെ വരും, അതുകൊണ്ട് ഒരുപാട് സ്ഥലവും നമ്മളെ വാഹനത്തിൽ കാണണം. പക്ഷേ ഈ ഒരു ഡയഫ്രം ടൈപ്പ് ആവുന്ന സമയത്ത് അവളെ സൈസ് കുറച്ച് കൺജസ്റ്റഡായി, അതായത് കുറച്ച് ചുരുങ്ങിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഡിസെൻഗേജ് ചെയ്യുന്നതിനാണ് കുറച്ച് പ്രയത്നം മതി, കാരണം വലിയ എഫേർട്ട് നമുക്ക് ആവശ്യമില്ല. കാരണം മൂന്ന് റിലീസ് ഫോർക്കിൻ്റെയും റിലീസ് ഫിംഗറിൻ്റെയും സഹായത്താലാണ് നമ്മൾ സാധാരണ സിംഗിൾ പ്ലേറ്റ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡയഫ്രം സ്പ്രിംഗ് ആണ്, ഒരുപാട് ഡയഫ്രം സ്പ്രിങ്ങുകൾ ചേർന്നിട്ട് ഒരു റൗണ്ടിലുള്ള സ്പ്രിങ്ങുകൾ ചേർന്നിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കുറഞ്ഞ ഒരു യത്നം മാത്രം നമ്മളുടെ ഡൈവർക്ക് അല്ലെങ്കിൽ നമ്മളെ ലിങ്കേജുകൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഡയഫ്രം ക്ലച്ച് സ്പ്രിങ്ങുകളും ഡയഫ്രം
ക്ലച്ച് സ്പ്രിംഗ് ആയും റിലീസ് ലിവർ ആയും പ്രവർത്തിക്കുന്നതിനാൽ ക്ലച്ച് ഘടകങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഡയഫ്രം നോക്കുക, ഡയഫ്രം ക്ലച്ച് സ്പ്രിങ്ങിൻ്റെയും അതേപോലെ റിലീസ് ലിവറിൻ്റെയും രണ്ടിൻ്റെയും കൂടി ഫങ്ഷൻ അവിടെ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ പാർട്സുകൾ നമുക്ക് എണ്ണം കുറയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈസ് വളരെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡയഫ്രം ടൈപ്പ് ക്ലച്ചിൻ്റെ പ്രത്യേകതകൾ. ഇവിടെ ശ്രദ്ധിക്കുക, ഇന്ന് കാണുന്ന വാഹനങ്ങളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഈ ഒരു ടൈപ്പ് ക്ലച്ചാണ്.